സൗഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6:34-44 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. നമുക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. യേശു വിജനപ്രദേശത്ത് മരുഭൂമിയിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമാണ് ഈ തിരുവചന ഭാഗം. ഒരു നാടകമെന്നോണം അനേകം സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. ഈ തിരുവചന ഭാഗത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നൽകുന്ന ആത്മീയ ചിന്തകൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നാം ധ്യാനിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 6:34 അവിടെ വചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്, അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. സഹോദരങ്ങളെ, ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്കിതാണ്, അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു, ദൈവം കണ്ടു. ഈ വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും. പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുകയാണെന്ന് ഈശോ കണ്ടു. ശിഷ്യന്മാർ നടുക്കടൽ മുങ്ങിപ്പോവുകയാണെന്ന് പ്രാർത്ഥനാവേളയിൽ യേശു കണ്ടു. അവൻ കുഷ്ഠരോഗിയെ കണ്ടു. അവൻ അന്ധനെ കണ്ടു. അവൻ സക്കേവുസിനെ കണ്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം കാണുന്നില്ല എന്നുള്ള പരാതിയുമായി ജീവിക്കുന്ന അനേകം ദൈവമക്കൾ ഇന്ന് ജീവിതത്തിലുണ്ട്. അവരുടെ പ്രാർത്ഥനാ മധ്യത്തിൽ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എത്രമാത്രം ഉപവസിച്ചിട്ടും ദൈവമേ എൻ്റെ രോഗം സുഖപ്പെട്ടില്ലല്ലോ, എൻ്റെ പ്രശ്നങ്ങൾ മാറിയില്ലല്ലോ, കടബാധ്യത മാറിയില്ലോ, കോടതി കേസുകളിൽ വിജയം കിട്ടിയില്ലല്ലോ, ദൈവമേ നീ എവിടെയാണ്, ദൈവം എൻ്റെ കണ്ണുനീരൊന്നും കാണുന്നില്ലല്ലോ. ഏതൊരു പാട്ടിൽ കേട്ടതായി ഓർക്കുന്നു, ദൈവത്തിന് കണ്ണില്ലെന്നോ? പ്രിയപ്പെട്ട ദൈവമക്കൾ, ദൈവത്തിന് കണ്ണുണ്ട്. ദൈവം നിൻ്റെ കണ്ണുനീരിനെയും വേദനകളെയും കാണുന്നവനാണ്. അബ്രാഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും പീഡനം സഹിക്കാൻ വയ്യാതെ ഹാഗാറ് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുമ്പോൾ അവളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ ദൂതനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്താണ് ദൈവദൂതൻ പറഞ്ഞത്? ഹാഗാർ, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടിരിക്കുന്നു. നീ എവിടേക്കാണ് പോകുന്നത്? പഴയ നിയമത്തിൽ സാമുവൽ പ്രവാചകന്റെ 1:1 ദേവാലയത്തിന്റെ നടുമുറ്റത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഹന്നാക്ക് മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഹന്ന, നീ എന്തിനാണ് കരയുന്നത്? നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. സക്കറിയ എലിസബത്ത് ദമ്പതിമാർ ദേവാലയത്തിൽ വർഷങ്ങളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാണ്. ദൈവദൂതൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? ദൈവം വേദനിക്കുന്നവരുടെ കണ്ണുനീരൊപ്പുന്നവരും അവരുടെ കൂടെ ആയിരിക്കുന്നവരുമാണ്. നയ ഒരുപക്ഷെ രോഗക്കിടക്കയിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ദൈവം എൻ്റെ കൂടെ ഇല്ലെന്നും ദൈവം എൻ്റെ സഹനങ്ങൾ കാണുന്നില്ലെന്നും. തെറ്റാണത് സഹോദര. നിന്റെ ജീവിതത്തിലെ വേദനയുടെ കിടക്കയിൽ, സഹനശയ്യയിൽ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ അരികിലുണ്ട്, നിന്നോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ദൈവം കാണുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് നാം ജീവിതത്തിൽ വളർത്തിയെടുക്കുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ വ്യാപാരങ്ങളെയും ദൈവം കാണുന്നു, നമ്മുടെ ഓരോ ചലനങ്ങളെയും ദൈവം കാണുന്നു. അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരൻ ഇപ്രകാരം എന്നോട് പറഞ്ഞു, അവൻ മോശമായ ചിത്രം കാണുവാൻ വേണ്ടി കൂട്ടുകാരോടൊപ്പം അവൻ തിയേറ്ററിൽ പോകുമ്പോൾ, ആ ടിക്കറ്റ് വാങ്ങി തിയേറ്ററിലേക്ക് കാലുകുത്താൻ പോകുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നു, ദൈവം ഇത് കാണുന്നുണ്ട്. അവൻ കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ചിത്രം കാണാൻ വരുന്നില്ല. കൂട്ടുകാരവനെ കളിയാക്കി, എങ്കിലും അവൻ അതിന് കാതോർക്കാതെ
ദൈവം കാണുന്നുണ്ട് എന്നുള്ള ചിന്തയാൽ അവൻ ആ പാപം നിറഞ്ഞു നിൽക്കുന്ന കൂടാരത്തിൽ നിന്നും വഴിമാറി അവൻ വേറിട്ട് നടന്ന് ഭവനത്തിലേക്ക് തിരിച്ചുപോയി. ആ മകനെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് രഹസ്യ മുറികളിൽ, സ്വകാര്യതയിൽ ചില പാപങ്ങളും തിന്മകളും നാം ചെയ്തു കൂട്ടുന്നു. രണ്ട് കാര്യങ്ങളിലൂടെ ദൈവത്തിൻ്റെ കണ്ണുകളെ നാം നോക്കിക്കാണുക. ഒന്ന്, എൻ്റെ സഹനത്തെ എൻ്റെ വേദനയെ ദൈവം കാണുന്നു. രണ്ട്, ഞാൻ ചെയ്യുന്ന തിന്മകളും തെറ്റും പാപവും ദൈവം കാണുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവം ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയുടെ പ്രത്യേകത, വ്യക്തിക്ക് സംഭവിക്കുന്ന മാറ്റം? ദൈവം കണ്ടാൽ ഒരു വ്യക്തി പോലും അനുഗ്രഹം പ്രാപിക്കാതെ തിരിച്ച് ഭവനത്തിലേക്ക് പോവുകയില്ല. വഴിയോരത്ത് മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഒരു ഉപമയിൽ ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നല്ല സമരായൻ്റെ ഉപമ. അവിടെ എന്താണ് സംഭവിക്കുക? പുരോഹിതനും ലേവായനും പലരും അൽമാഹിനും പലരുമൊക്കെ അതിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, എങ്കിലും അവരീ മുറിവേറ്റ മനുഷ്യനെ കണ്ടെങ്കിലും അവരുടെ കാഴ്ചകളൊക്കെ ഇവനെ തൊടാതെ പോവുകയാണ്. എന്നാൽ അതിലൂടെ നല്ല സമരായൻ കടന്നു വന്നു. വചനം പറയുന്നു, അവൻ ഇവൻ്റെ മുറിവുകൾ കണ്ടു, വച്ചുകെട്ടി. ആരാണ് ഈ സമരിയാക്കാരൻ? അത് 2010 വർഷങ്ങൾക്ക് മുമ്പ് ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ് കാൽവരിമലയിൽ പുഷ്പിച്ച ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ജീവിതമാണ്. അവൻ ഈ ജീവിതത്തിൽ വേദനിക്കുന്ന ആരെയും കണ്ടപ്പോൾ മുഖം തിരിച്ചവനല്ല. വേദനിക്കുന്നവരെ കണ്ടപ്പോൾ അവൻ സഹായിക്കാതെ അവൻ തിരിച്ചു നടന്നിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ കുടുംബ സാഹചര്യങ്ങളെല്ലാം ദൈവം കാണുന്നുണ്ട് എന്നും അവൻ അറിയുന്നുണ്ട് എന്നും തിരിച്ചറിയുക. രണ്ടാമതായി ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, അപ്പോൾ അവന് അവരോട് അനുകമ്പ തോന്നി. ദൈവം കണ്ടവരോട് ദൈവത്തിൻ്റെ മനോഭാവം എന്താണ്? അനുകമ്പ മാത്രമാണ്. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കാണുന്ന ദൈവം നിന്നോടത്ത് സഹതപിക്കുന്നവനും നിന്നോടത്ത് കരയുന്നവനും നിന്നോടത്ത് വേദനിക്കുന്നവനുമാണ്. അങ്ങനെയുള്ള ഒരു പ്രധാന പുരോഹിതനെ കുറിച്ചാണ് ഹെബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം സഹതപിക്കുന്ന ഒരു പ്രധാന പുരോഹിതനാണ് നമുക്കുള്ളത്, കാൽവരിമലയിൽ യേശു ക്രിസ്തു. അവന് അനുകമ്പ തോന്നി. ഇനി മൂന്നാമതായി, അനുകമ്പ തോന്നിക്കഴിഞ്ഞാൽ ദൈവം ചെയ്യുന്ന അടുത്ത പ്രവൃത്തി എന്താണ്? നിന്റെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നമാണോ നീ അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ നിനക്ക് കഴിവില്ലെങ്കിൽ, സാധിക്കുകയില്ല എന്ന് 100% ദൈവത്തിന് ബോധ്യം വന്നാൽ ദൈവം നിന്നെ സഹായിക്കുവാൻ നിന്റെ അരികിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണല്ലോ നടുക്കടലിൽ ശിഷ്യന്മാർ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ പ്രഭാതത്തിൽ യേശു എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് കടന്നു വന്ന് അവരെ സഹായിക്കാനായിട്ട് പോവുക. ഈ മരുഭൂമിയുടെ വിജനതയിൽ ശിഷ്യന്മാരും ജനക്കൂട്ടവും നിന്നു കഴിഞ്ഞപ്പോൾ ഭക്ഷിക്കാൻ അവർക്ക് ഒന്നുമില്ല. യേശു അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവർ, യേശു അത്ഭുതം എവിടെയൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ തടസ്സം നിൽക്കുന്നത് ജനക്കൂട്ടവും ശിഷ്യന്മാരുമാണ്. ഇതിനേറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു, യേശു അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ശിഷ്യന്മാർ ബുദ്ധി കൊണ്ട് വിലയിരുത്തുകയും തലച്ചോറുകൊണ്ട് യേശുവിനോട് പ്രതികരിക്കുകയും ചെയ്യുകയാണ്. ഒന്നാമതായി അവർ പറയുന്ന മറുപടിയാണ്, ഇതൊരു വിജന പ്രദേശമാണ്. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ അത്ഭുതമൊന്നും നടക്കാൻ പോകുന്നില്ല, ഇവിടെ ഭക്ഷണത്തിന് റെസ്റ്റോറൻറ്റോ ബാറോ ഹോട്ടലൊന്നും ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ജീവജാലങ്ങളൊന്നുമില്ല. ഈ വിജനതയിൽ വെച്ച് ഇവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാനാണ്? ഇതൊരു വിജന പ്രദേശമാണ്. ബുദ്ധി കൊണ്ടാണ് അവർ ചിന്തിക്കുന്നത്. ചില വ്യക്തികൾ ചിന്തിക്കാറുണ്ട്, ഇനി എൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോകുന്നില്ല, ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചതാ, ഞാൻ എന്തുമാത്രം കണ്ണി ജപമാലകൾ ചൊല്ലിക്കൂട്ടിയതാ, എന്നിട്ടും എൻ്റെ പ്രശ്നം മാറിയിട്ടില്ല. ജീവിതത്തെ ഒരു വിജന പ്രദേശമായിട്ട് കാണുന്നവർ. രണ്ടാമത്തെ മനോഭാവം എന്താണ്? വചനം പറയുന്നു, അവർ പറഞ്ഞു, നേരം വൈകിയിരിക്കുന്നു. ടൈം ഈസ് ടു ലേറ്റ്. പ്രിയപ്പെട്ടവരെ, സമയത്തെക്കുറിച്ച് ആർക്കാണ് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്നത്? സമയത്തെ സൃഷ്ടിച്ച ദൈവത്തിനാണോ? സമയം നോക്കി ജീവിക്കുന്ന മനുഷ്യനാണോ? അവർ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി നേരം വൈകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, സമയത്തെ സൃഷ്ടിച്ചവനും ഈ പ്രപഞ്ചത്തിൻ്റെ സമയത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവത്തോടാണ് അവർ പറയുക സമയം വൈകിയിരിക്കുന്നു എന്നുള്ളത്. ആരാണ് പറഞ്ഞത് സമയം വൈകിയെന്ന്? രോഗക്കിടക്കയിൽ നീ പറയുന്നുണ്ടാകാം, വൈദ്യശാസ്ത്രത്തിലെ ഡോക്ടേഴ്സ് പറഞ്ഞു സമയം വൈകി, കാരണം ക്യാൻസർ 4th stage വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷയും വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ സമയത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകളും മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ
സ്വപ്നങ്ങൾ തകർന്നിടത്തും പ്രതീക്ഷകൾ അസ്തമിച്ചിടത്തും സമയങ്ങൾ പരാജയപ്പെട്ടിടത്തും വെച്ച് ദൈവം ആരംഭിക്കും. മൂന്നാമതായി ശിഷ്യന്മാർ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ 200 ദെനാറയുണ്ട് എന്ന് പറഞ്ഞാൽ, അനുഗ്രഹങ്ങൾ നൽകുവാൻ കഴിവുള്ള ദൈവം കൂടെ നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതെ പണത്തിലേക്ക് നോക്കുന്ന ശിഷ്യന്മാർ. ചില വ്യക്തികളുണ്ട്, എനിക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്, ജോലിയുണ്ട്, പൊസിഷനുണ്ട്, കഴിവുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നടത്തിക്കോളാം, ഇതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് പറയുന്ന എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികൾ. അവർ ദേവാലയത്തിൽ പോകാൻ മടിയാണ്, ദൈവത്തിൽ ആശ്രയിക്കാൻ മടിയാണ്, മറ്റുള്ളവരുടെ സഹായം ചോദിക്കാൻ മടിയാണ്. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇല്ലായ്മകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ. ഇന്നത്തെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും പരാതികൾ പറയുന്ന, പരിഭവങ്ങൾ പറയുന്ന, ഇല്ലായ്മകളെക്കുറിച്ച് ദുഃഖിച്ച് എപ്പോഴും പ്രശ്നങ്ങളിലേക്കും കുടുംബ തകർച്ചകളിലേക്കും മാത്രം നോക്കി ജീവിക്കുന്ന ചില വ്യക്തികളെ കാണാം. ചിലർ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങളും തകർച്ചകളും ദുരിതകളും ഇല്ലായ്മകളുടെ കഥകളും മാത്രമാണ്. പലരും മറന്നുപോകുന്നു ദൈവം ചെയ്ത അനുഗ്രഹങ്ങളും നന്മകളും ജീവിതത്തിൽ ഓർക്കുവാൻ. ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു പോസിറ്റീവായിട്ടൊരു ചോദ്യം ചോദിക്കുക. ഈശോ എന്താണ് ചോദിക്കുന്നത്? ഈശോ ചോദിച്ചു, നിങ്ങളുടെ നെഗറ്റീവ് സംസാരങ്ങളൊക്കെ ഒന്ന് നിർത്തുക, നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ടെന്ന് നോക്കി, ഇല്ലായ്മകളെക്കുറിച്ച് പറയാതെ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, പരാജയങ്ങളിലേക്ക് നോക്കാതെ എന്തൊക്കെ കിട്ടിയെന്നും എന്തെല്ലാം ബാലൻസ് ഉണ്ട് എന്നും നോക്കുക. പ്രിയപ്പെട്ടവരെ, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഈശോ പഠിപ്പിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് അല്ല, എറിക് എറിക്സൺ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ ക്രിസ്തു തന്നെയാണ്. അവനാണ് ജീവിതത്തിലെ നിഷേധാത്മകമായ സാഹചര്യങ്ങളിൽ സന്തോഷത്തോടെ ജീവിക്കണമെന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ദൈവത്തിൻ്റെ മിഴികളിലൂടെ ജീവിത പ്രശ്നങ്ങളെ നോക്കിക്കാണണമെന്നും പഠിപ്പിച്ചവൻ. അതുകൊണ്ട് ഈശോ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന വിധം എങ്ങനെയാണ് നമുക്ക് പഠിക്കാം. ഈശോ അവരോട് ചോദിച്ചു, എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു, ഞങ്ങളുടെ കൈവശം 5 അപ്പവും 2 മത്സ്യവുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ജനക്കൂട്ടത്തിലേക്ക് നോക്കി, ഗ്രൗണ്ടിലേക്ക് നോക്കി, അപ്പത്തിലേക്ക് നോക്കി നിരാശപ്പെട്ട് ഇത്രയേ അപ്പം മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഈശോ പറഞ്ഞു, 5 അപ്പം നിങ്ങളുടെ കൈകളിലുണ്ടോ? 2 മത്സ്യങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടോ? എങ്കിൽ അതെൻ്റെ കൈകളിലേക്ക് വെച്ച് തരിക. പ്രിയപ്പെട്ടവരെ, ഇത് ആരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. നിന്റെ ജീവിതം ആരുടെ കൈകളിലാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ താലന്തുകളെ, നിന്റെ കഴിവുകളെ വെച്ചുകൊടുത്താൽ അത് അനുഗ്രഹമാക്കി അവൻ മാറ്റും. നിന്റെ കൈകളിൽ അപ്പമിരുന്നാൽ അത് ചീഞ്ഞു പോകും. നിന്റെ കൈകളിൽ മത്സ്യമിരുന്നാൽ അത് നിന്റെ കുടുംബത്തിന് മാത്രമേ തികയുകയുള്ളൂ. ഈശോ പറയുന്നു, ഈ 5 അപ്പവും ഈ 2 മത്സ്യങ്ങളെയും എൻ്റെ കയ്യിലേക്ക് വെച്ച് തരിക. അവരെന്ത് ചെയ്തു? ഇത് യേശുവിൻ്റെ കൈകളിലേക്ക് കൈമാറ്റം ചെയ്യുക. തങ്ങളുടെ മുമ്പിൽ വലിയ പ്രശ്നസങ്കീർണമായ ഒരു ജീവിതാവസ്ഥ ഇരിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ആ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള തമ്പുരാൻ അവരുടെ മുമ്പിൽ നിന്നപ്പോൾ അവൻ്റെ കൈവെള്ളയിലേക്ക് പ്രശ്നങ്ങളെ പരിഹാരം ചെയ്യാൻ വിട്ടുകൊടുക്കുകയാണ്. നിന്റെ ജീവിത പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, യേശുവിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുക. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. സംഭവം മറ്റൊന്നുമല്ല, ഇതാ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഇസ്രായേലിൽ വെള്ളമില്ലാതെ ഉഷരഭൂമിയായി മരുഭൂമിയിൽ വിഷമിക്കുന്ന ജനത, അവർക്ക് വെള്ളം കിട്ടാനായിട്ട് യാതൊരു മാർഗമില്ല. രാജാക്കന്മാർ ഏലീഷ പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇവിടെ മരുഭൂമിയിൽ വെള്ളമില്ലല്ലോ, ഇനി എന്തു ചെയ്യും? അങ്ങൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കാമോ? ഏലീഷ പ്രവാചകൻ എന്ത് ചെയ്തു? വചനം 2 രാജാക്കന്മാർ 3:15 പറയുന്നു, ഒരു ഗായകനെ അവൻ്റെ അരികിലേക്ക് വിളിച്ചു വരുത്തി, ഒരു ഗാനമാലപിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ആത്മാവും ഏലീഷ പ്രവാചകൻ്റെ ശിരസ്സിലേക്ക് കടന്നു വന്നു. അവൻ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, വരണ്ട ഈ ഭൂമി അരുവിത്തടം കൊണ്ടും കുളങ്ങൾ കൊണ്ടും നിറയും. എന്നിട്ട് ഏലീഷ പ്രവാചകൻ പറയുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? കർത്താവിന് ഇത് നിസ്സാരമാണ്. ജീവിത പ്രശ്നങ്ങളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് നിസ്സാരമായിട്ട് തോന്നും. ദൈവത്തിൽ നിന്നും മാറി നിന്നാൽ ജീവിത പ്രശ്നങ്ങൾ മല പോലെ നിനക്ക് തോന്നും. ഏലീഷ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് എന്നും നമ്മൾ എല്ലാ പ്രശ്നങ്ങളെയും നോക്കിക്കൊണ്ട് പറയേണ്ടതാണ്. രോഗങ്ങളെ നോക്കിയിട്ട് പറയണം, കർത്താവിന് ഇത് നിസ്സാരമാണ്. കുടുംബ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പറയണം, കർത്താവിന് ഇത് നിസ്സാരമാണ്. നീ ഏത് ജീവിത പ്രശ്നങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്, ആ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ നീ പറയണം, കർത്താവിന് ഇത് നിസ്സാരമാണ്.
വചനം പറയുന്നു, പിറ്റേ ദിവസം പ്രഭാതബലിക്ക് സമയമായപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാ ഏദോം ദിക്കിൽ നിന്ന് വെള്ളം വന്ന് അവിടെ അരുവിത്തടവും കുളവും വന്ന് നിറഞ്ഞു. ആ സ്ഥലം മുഴുവനും ജലം കൊണ്ട് നിറഞ്ഞു. വരണ്ട മരുഭൂമിയിൽ ഞാൻ ജലമൊഴുക്കുമെന്ന പ്രവാചക വചനം വിശ്വസിച്ച ഏലീഷ പ്രവാചകൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു. ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ജീവിത പ്രശ്നങ്ങളെ നോക്കിക്കണ്ടു. നീ ഒരു പ്രശ്നത്തെ നിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അത് ഭീകരമായിട്ട് നിനക്ക് തോന്നും, അസ്വസ്ഥപ്പെടുത്തും. എന്നാൽ ദൈവത്തിന്റെ മിഴികളിലൂടെ, കണ്ണുകളിലൂടെ ജീവിത പ്രശ്നങ്ങളെ നീ നോക്കിക്കണ്ടാൽ അത് നിസാരമായിട്ട് നിനക്ക് തോന്നും. ദൈവം നിന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ് എന്ന് നിനക്ക് തോന്നും. നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെടുമ്പോഴും ആശ്വാസത്തിന്റെ തുരത്തുകൾ നിനക്ക് മുമ്പിൽ അടയപ്പെടുമ്പോഴും ചിന്തിക്കുക, നിനക്ക് മുമ്പിൽ വാതിലായി ക്രിസ്തു കടന്നു വരുന്നു. ക്രിസ്തുവാകുന്ന വാതിലിലൂടെ നീ പ്രവേശിക്കുക. ഇനി ശ്രദ്ധിക്കുക, ക്രിസ്തു എന്താണ് ചെയ്തത്? 5 അപ്പവും 2 മത്സ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വചനം പറയുന്നു, ഒന്നാമതായി അവൻ 5 അപ്പവും 2 മത്സ്യങ്ങളെയും കൈകളിൽ എടുത്തു. എന്താണ് ഈ വാക്കിനർത്ഥം? ജീവിതത്തിലെ ഇല്ലായ്മകളെ കയ്യിലെടുക്കുക, അതിനെ അംഗീകരിക്കുക എന്നാണ് അതിനർത്ഥം. അതിനെ സ്വീകരിക്കുക എന്നാണ് അതിനർത്ഥം. നിന്റെ പ്രശ്നങ്ങളെ നീ അംഗീകരിക്കാൻ തയ്യാറാവുക, നിന്റെ ഇല്ലായ്മകളെ കയ്യിലെടുക്കാൻ തയ്യാറാവുക. കയ്യിലെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം? അതിനെ വലിച്ചെറിയാൻ തയ്യാറാകരുത്. പഴയ നിയമത്തിൽ ജോബിന്റെ ഭാര്യ പറഞ്ഞില്ലേ, ഇതെല്ലാം വലിച്ചെറിഞ്ഞ് ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ജീവിത പ്രശ്നങ്ങളെ വലിച്ചെറിഞ്ഞ് സ്വയം ജീവിതത്തെ നശിപ്പിച്ച് ശപിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. ഈ പ്രശ്നങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയുന്നവന്റെ മുമ്പിലേക്ക് പോവുക. യേശു എന്ത് ചെയ്തു? ഒന്നാമതായി ആ പ്രശ്നത്തെ സ്വീകരിച്ചു, ഏറ്റെടുത്തു. രണ്ടാമതായി വചനം പറയുന്നു, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവൻ അപ്പം കൈ കിട്ടിയപ്പോൾ അവൻ അപ്പത്തിലേക്ക് നോക്കാതെ അപ്പനിലേക്ക് നോക്കി. എന്താണ് അപ്പൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? അപ്പം തരുന്നവനാണ് അപ്പൻ. ഈശോയ്ക്ക് മനസ്സിലായി, അപ്പം തന്നവന് മാത്രമേ ഈ അപ്പത്തിന്റെ പ്രശ്നം മാറ്റാൻ സാധിക്കുകയുള്ളൂ. ശിഷ്യന്മാർ അപ്പം കിട്ടിയപ്പോ അപ്പത്തിലേക്ക് നോക്കി, അവർ ഗ്രൗണ്ടിലേക്ക് നോക്കി, ജനത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഈശോ അപ്പത്തിലേക്ക് നോക്കുന്നില്ല, ഗ്രൗണ്ടിലേക്ക് നോക്കുന്നില്ല, ജനക്കൂട്ടത്തിലേക്ക് നോക്കുന്നില്ല. അവനറിയാം, എന്റെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്നവൻ ഈ ഭൂമിയിൽ ഒരു വ്യക്തി മാത്രമേയുള്ളൂ, അത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്, പിതാവായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, അവൻ എന്ത് ചെയ്തു? പിതാവായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, സ്വർഗത്തിലേക്ക് നോക്കി. രണ്ടാമതായി വചനം പറയുന്നു, അവൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും കഷ്ടപ്പാടുകളെയും നെഗറ്റീവ് സാഹചര്യങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ ആ മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് നിറഞ്ഞ് അവിടെ അത്ഭുതം നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്തുതിപ്പിന്റെ വേളയിലാണല്ലോ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഓരോ ദൈവ പൈതലിനും പിതാവായ ദൈവം നൽകിയിരിക്കുന്ന ഒരു ദൈവ വിളിയാണ്. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 43:21 ഇപ്രകാരം പറയുന്നുണ്ട്, എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കുവാൻ ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരാണ് എൻ്റെ മക്കൾ. അങ്ങനെയെങ്കിൽ ദൈവത്തെ എപ്പോഴൊക്കെ സ്തുതിക്കണം? തെസ്സലോനിയ ലേഖനം 5:18 പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുവിൻ. ഇല്ലായ്മകളിൽ, തകർച്ചകളിൽ, പട്ടിണിയിൽ, രോഗത്തിൽ, ദുഃഖത്തിൽ, സങ്കടാവസ്ഥകളിൽ അത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഈ പ്രശ്നത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയും ദൈവത്തിന്റെ ആത്മാവ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുകയും അവിടെ അത്ഭുതം സംഭവിക്കുകയും ചെയ്യും. ലാസറിന്റെ കുഴിമാടത്തിൽ യേശു നിൽക്കുമ്പോൾ ഈശോ നിസ്സഹായനാണ്. യേശു എന്ത് ചെയ്തു? ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, കുഴിമാടത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് യേശു ചെയ്ത ഒരേ ഒരു കാര്യം, അവൻ പിതാവായ ദൈവത്തെ വിളിച്ച് നന്ദി പറഞ്ഞ് സ്തുതിച്ചു എന്ന് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. സ്തുതിച്ചാൽ പൊട്ടാത്ത കെട്ടുകളില്ല പ്രിയപ്പെട്ടവരെ, സ്തുതിച്ചാൽ അഴിയാത്ത ചെങ്ങലകളില്ല പ്രിയപ്പെട്ടവരെ. സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴാണല്ലോ പൗലോസിന്റെയും സീലാസിന്റെയും ചെങ്ങലകൾ, ബന്ധിക്കപ്പെട്ട ചെങ്ങലകൾ അഴിഞ്ഞുമാറി അവർ സ്വതന്ത്രരായി ജയിലറയിൽ നിന്ന് മുക്തി പ്രാപിച്ച് പുറത്തേക്ക് വന്നത്. അപ്പോൾ യേശു രണ്ടാമതായിട്ട് ചെയ്ത കാര്യം, അവൻ കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. വീണ്ടും ഈശോ ചെയ്തത് അതിനെ ആശീർവദിക്കാൻ തയ്യാറായി. ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൈകളിലെടുത്തുകൊണ്ട് നന്ദി പറഞ്ഞ് നാം ചെയ്യേണ്ടത് അതിനെ ആശീർവദിക്കാൻ തയ്യാറാവുക. ആശീർവദിക്കുക, നെഗറ്റീവ് സാഹചര്യങ്ങളെ, ദുഃഖങ്ങളെ, രോഗങ്ങളെ, വേദനകളെ കൈനീട്ടി യേശുനാമത്തിൽ ആശീർവദിക്കാമോ? അത്ഭുതം നടന്നിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ യേശു 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വചനം പറയുന്നു, അവിടെ അപ്പം വർദ്ധിച്ചു. 5 അപ്പവും 2 മത്സ്യങ്ങളും വർദ്ധിക്കുക മാത്രമല്ല,
പന്ത്രണ്ട് കുട്ട നിറയെ ബാലൻസ് വന്നു എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? ഫുൾട്ടൻ ജേഷീൻ എന്ന വലിയ പ്രസിദ്ധനായ ദൈവശാസ്ത്രം ഞാൻ പറയുന്നുണ്ട്, ഇൻ ദ അരത്തമെറ്റിക്സ് ഓഫ് ഗാഡ് ദർ ഈസ് നോ ഡെഫിഷ്യൻസി, ദർ ഈസ് ഓൾവേസ് സർപ്ലസ്. ഇൻ ദ അരത്തമെറ്റിക് ഓഫ് ഹ്യൂമൻ ബീയിങ് ദർ ഈസ് ഓൾവേസ് ഡെഫിഷ്യൻസി. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കണക്ക് കൂട്ടലുകളിൽ എപ്പോഴും കുറവുകൾ മാത്രമേയുള്ളൂ, ഇല്ലായ്മകൾ മാത്രമേയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലുകളിലും കണക്ക് പുസ്തകത്തിലും എപ്പോഴും ബാലൻസും സമൃദ്ധിയും മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒന്ന് പരിശോധിക്കുക. ചില സാഹചര്യങ്ങളുണ്ട്, ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ. എന്ത് ചെയ്യണം? ഇത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം, ദൈവത്തിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കണം. ദൈവത്തിന് മാത്രമേ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുക. ലൂക്ക 1:38 പറയുന്നുണ്ടല്ലോ, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ ഫോർ ഗോഡ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. ഇല്ലായ്മകളിലേക്ക് നോക്കി ദുഃഖിച്ച് നിരാശപ്പെട്ട് ജീവിതത്തെ ശപിച്ച് ജീവിക്കാതെ എല്ലാ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കയ്യിലേക്ക് ജീവിതത്തെ സമർപ്പിക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്. എല്ലാ പ്രതിസന്ധികൾക്കും മുമ്പിൽ യേശു വഴിയായി മാറുകയും നമുക്ക് വേണ്ടി വഴി വെട്ടുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ മുമ്പിലേക്ക് കടന്നു വരാൻ തയ്യാറാവുക. അവൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നാൽ അത്ഭുതങ്ങളുടെ വർണ്ണക്കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ നിനക്ക് സാധിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ നിമിഷം ലോകമെമ്പാടും ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകല ദൈവമക്കളെയും ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇല്ലായ്മകളും തകർച്ചകളും കഷ്ടപ്പാടും കണ്ണുനീരും രോഗവും ദുഃഖവും നേരിടുന്ന ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും നിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളെയും അവരുടെ ദുഃഖ ദുരിതങ്ങളെയും നീ ഏറ്റെടുക്കണമേ. നീ സ്വർഗത്തിലേക്ക് നോക്കി നിന്റെ കരങ്ങൾ നീട്ടി ആശീർവദിച്ച് നീ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഈ നിമിഷം ഇവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. അപ്പങ്ങൾ വർദ്ധിപ്പിച്ച് അത്ഭുതങ്ങളാക്കി മാറ്റണമേ. കർത്താവായ ഈശോയെ മരുഭൂമി അനുഗ്രഹത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും വറ്റാത്ത ഉറവയായി കലവറയായി മാറിയതുപോലെ എല്ലാ തകർച്ചകളും പ്രശ്നങ്ങളും നേരിടുന്ന കുടുംബ ഭവനങ്ങൾ അനുഗ്രഹത്തിൻ്റെ കലവറയായി ഈ നിമിഷം മാറ്റണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ചെന്ന് കണ്ടു നീ പൊൻ കരത്താൻ തുടിക്കും നീ.
ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. പ്രകൃതിയോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആത്മാഭിമാനത്തോടെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്ന കർഷകരുടെ അനുഭവങ്ങൾ, കാർഷിക കേരളത്തിന്റെ നല്ല നാളേക്കായുള്ള കൃഷിപാഠങ്ങൾ. ഹരിതകം ശനി രാത്രി 9 മണിക്ക്.